ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള ദൈവവചനത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. സ്നാപക യോഹന്നാന്റെ ജനനത്തോട് അനുബന്ധിച്ച് സക്രിയായിക്ക് ലഭിക്കുന്ന അറിയിപ്പാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നാം കണ്ടുമുട്ടുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനഃപ്പാഠമാണ്. ഇന്ന് മക്കളുണ്ടാകുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതിമാരെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് സക്രിയായോടും എലിശ പുണ്യവതിയോടും നമുക്ക് മാറ്റിസം വഹിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം വിനിയോഗിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം വാർദ്ധക്യത്തിലും മക്കളുടെ രൂപത്തിൽ അവരുടെ കുടുംബത്തിലേക്ക് സന്തോഷമായി പിറന്ന ഒരു അനുഭവമാണ് സുവിശേഷത്തിലൂടെ നാം കണ്ടുമുട്ടുക. തങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് ഓരോ ദമ്പതിമാരുടെയും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. പക്ഷേ പലവിധ കാരണങ്ങളാൽ പലപ്പോഴും ചിലർക്കൊക്കെ ഇത്തരം അനുഗ്രഹങ്ങൾക്ക് കാലതാമസം സംഭവിക്കാറുണ്ട്. ചിലർക്ക് മക്കളുണ്ടാകാനായിട്ട് ഇടയാകാതെ പോകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമായി അനുഗ്രഹമായി ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരുമൊക്കെ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ചകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കളും ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണം. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മക്കൾ, അവർ വിശുദ്ധിയിലും നൈർമല്യത്തിലും വളരുന്നതിന് വേണ്ടി, അവർ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന വ്യക്തികളാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ചില മക്കളെപ്പറ്റിയൊക്കെ മാതാപിതാക്കൾക്ക് വളരെ ആശങ്കയും ദുഃഖവുമുണ്ട്. അവർ അനുസരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അവരെ കുടുംബത്തെ സ്നേഹിക്കുന്നില്ല, കുടുംബത്തിൽ അവർ ആഗ്രഹിക്കുന്ന നല്ല ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കുവാൻ മക്കൾ തയ്യാറാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അവരും ഈ ദിവസം പ്രത്യേകമായിട്ട് തങ്ങളുടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്നാപക യോഹന്നാനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം 100% മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ എന്ന് ഓരോ മാതാപിതാക്കളും ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ മാതാപിതാക്കളും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ വളർത്തുന്നതിന് വേണ്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് നല്ല ജീവിത ശൈലി വളർത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒക്കെ ഒത്തിരിയേറെ ത്യാഗങ്ങൾ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റട്ടെ. അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായിട്ട് നമുക്ക് മാറ്റാം. ചില മക്കളൊക്കെ പറയും മാതാപിതാക്കൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നില്ല, അവരുടെ വിദ്യാഭ്യാസത്തെയോ അവരുടെ ജോലി കാര്യങ്ങളെയോ ഒന്നും ശ്രദ്ധിക്കാതെ അവരെ തനിഷ്ടപ്രകാരം ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തിനിങ്ങനെ ഒരു മാതാപിതാക്കളെ നൽകി എൻ്റെ ദൈവമേ എന്ന് ചോദിച്ച് വിഷമിക്കുന്ന മക്കളുണ്ട്. അതുപോലെ തന്നെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, തങ്ങൾക്കുള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മാതാപിതാക്കളുമുണ്ട്. അവരുടെ സുഖവും സന്തോഷവും എല്ലാം മക്കൾക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളെയും ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദിവസം, സമ്മിശ്ര വികാരങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് അവനവൻ മറ്റു മാതാപിതാക്കൾക്ക് വേണ്ടി ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഇന്ന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കൾ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചില മക്കളുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരുണ്ട്, അവരുടെ ജോലി വേണ്ടെന്ന് വെച്ചവരുണ്ട്, അവരുടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടായിട്ട് നിൽക്കുവാനും ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒത്തിരി മക്കളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓരോ മകനും മകളും ഓരോ അപ്പനും അമ്മയും എന്ന വലിയ സന്ദേശത്തെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ
ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതാന്തത്തിൽ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ സഖറിയായോടും അതുപോലെ തന്നെ അവരെ വിശുദ്ധരായിട്ട് വിശുദ്ധ പദവിയിൽ ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ എലീശ പുണ്യവതിയോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കാം. അവരെ നമുക്ക് ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായിശോയെ മക്കളുണ്ടാകാത്ത എല്ലാ ദമ്പതിമാരെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതാന്തസ്സിൻ്റെ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിന് വേണ്ട കൃപാവരം നൽകണമേ. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹായിക്കുവാനും പരസ്പരം ഉൾക്കൊള്ളുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അകലങ്ങളിലായിരിക്കുന്ന മനസ്സുകളെ അടുപ്പിക്കണമേ. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈറ്റില്ലങ്ങളാക്കി കുടുംബങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.